ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ലേൺ റൂട്ട്സ് അക്കാഡമിയിലേക്ക് സ്വാഗതം. ഇന്ന് ലേൺ റൂട്ട്സ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഫാസ്റ്റായിട്ട് പഠിക്കാൻ നിങ്ങളെ സഹായിക്കുന്ന കുറച്ച് ടിപ്സ് ആയിട്ടാണ്. നിങ്ങളെല്ലാവരും ടൈം ടേബിൾ വെച്ച് കൃത്യമായി പഠിക്കുന്നവരാണോ? എത്ര പേരെ എക്സാമിൻ്റെ തലേ ദിവസം അല്ലെങ്കിൽ എക്സാം എടുക്കുമ്പോൾ മാത്രം പഠിക്കുന്നവരുണ്ട്? അങ്ങനെയെങ്കിൽ എങ്ങനെ ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരു ഒന്നര ദിവസം കൊണ്ട് ഒരു സബ്ജക്റ്റ് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചെടുക്കാനാകും? അപ്പോൾ നമുക്ക് ഈ സെഷനിൽ എങ്ങനെ ഫാസ്റ്റായിട്ട് പഠിക്കാം എന്നതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ആദ്യം തന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് നിങ്ങൾ പഠിച്ചു തീർക്കുമെന്ന് മനസ്സിൽ ഉറപ്പിക്കുക. ഇനി ടിപ്പ് നമ്പർ 1 എന്ന് പറയുന്നത് ഗ്യാദർ ഓൾ സ്റ്റഡി മെറ്റീരിയൽസ്. നിങ്ങൾക്ക് പഠിക്കാനുള്ള സബ്ജക്റ്റ് ഏതായാലും അതിനുവേണ്ട ടെക്സ്റ്റ്, നോട്ട്, എക്സ്ട്രാ മെറ്റീരിയൽസ്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, അതുപോലെ സാമ്പിൾ പേപ്പർ, ക്വസ്റ്റ്യൻ ബാങ്ക് ഒക്കെ സംഘടിപ്പിച്ച് വെക്കുക. സെക്കൻഡ് ടിപ്പ് എന്ന് പറയുന്നത് ഫൈൻഡ് എ കാം പ്ലേസ് ആണ്. ആരുടെയും ശല്യമില്ലാത്ത ഒരു സ്ഥലം കണ്ടെത്തുക. നല്ല വെന്റിലേഷൻ ഉള്ള സ്ഥലമായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് നിങ്ങളുടെ എനർജി ലെവൽ താഴ്ന്നു പോകാതെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സഹായിക്കും. ടിപ്പ് നമ്പർ 3 ഈസ് പ്രിപ്പയർ യുവർ സ്റ്റഡി ടേബിൾ. നിങ്ങളുടെ ബുക്സ്, പെൻ, പെൻസിൽ, ബോക്സ്, ഇറൈസർ, സ്കെയിൽ, റഫ് ബുക്ക്, ബ്ലാങ്ക് പേപ്പർ, ഒരു വാട്ടർ ബോട്ടിൽ എല്ലാം നിങ്ങളുടെ ടേബിളിൽ സെറ്റ് ചെയ്ത് വെക്കണം. പഠിക്കാനിരിക്കുന്ന സ്ഥലം നല്ല അറേഞ്ച്ഡ് ആയി ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ നല്ല ഇൻട്രസ്റ്റ് ഒക്കെ തോന്നും. നെക്സ്റ്റ് ടിപ്പ് ഇസ് സേ നോ ടു സോഷ്യൽ മീഡിയ. അതിനുള്ള ഏറ്റവും നല്ല വഴിയാണ് ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെക്കുക, അല്ലെങ്കിൽ ഫോൺ മറ്റൊരു റൂമിൽ കൊണ്ടുപോയി വെക്കുന്നത് നല്ലതായിരിക്കും. ടിപ്പ് നമ്പർ 5 ഇസ് ഹാവ് എ കോപ്പി ഓഫ് യുവർ സിലബസ്. നിങ്ങൾക്ക് പഠിക്കാനുള്ള സബ്ജക്റ്റ് ഏത് തന്നെ ആയാലും അതിന്റെ സിലബസും ബ്ലൂ പ്രിന്റും അതുപോലെ തന്നെ മാർക്കിംഗ് സ്കീമും കയ്യിൽ കരുതുക. ഇനി ടിപ്പ് നമ്പർ 6 എന്ന് പറയുന്നത് സെലക്ട് യുവർ ഫസ്റ്റ് ചാപ്റ്റർ. ദാറ്റ് ഇസ് നിങ്ങൾക്ക് പഠിക്കാനുള്ള ചാപ്റ്റർ സെലക്ട് ചെയ്യുക. ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുമ്പോൾ ടെക്സ്റ്റ് ബുക്കിലെ ആദ്യത്തെ ചാപ്റ്റർ തന്നെ ആവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. നിങ്ങളുടെ സിലബസും മാർക്കിംഗ് സ്കീമും നോക്കി പ്രയോറിറ്റിയുള്ള ചാപ്റ്റർ ഏതാണെന്ന് കണ്ടെത്തി ആ ചാപ്റ്റർ ആദ്യം പഠിച്ചു തുടങ്ങാം. ടിപ്പ് നമ്പർ 7 ഇസ് റീഡ് ദ സമ്മറി. നിങ്ങൾക്ക് പഠിക്കാനുള്ള ചാപ്റ്റർ സെലക്ട് ചെയ്തു കഴിഞ്ഞാൽ ആദ്യം തന്നെ ആ ചാപ്റ്ററിന്റെ സമ്മറി വായിക്കുക. സമ്മറി വായിച്ച ശേഷം ടെക്സ്റ്റ് ബാക്ക് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസും നോക്കി വയ്ക്കുക. Now tip number 8 is topic wise study. Once നിങ്ങൾ സമ്മറിയും അതുപോലെ തന്നെ ടെക്സ്റ്റ് ബാക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ വായിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ടോപ്പിക് വൈസ് സ്റ്റഡി സ്റ്റാർട്ട് ചെയ്യാം. ഓരോ ടോപ്പിക്കും പഠിക്കുമ്പോൾ നിങ്ങൾ വായിച്ച ചോദ്യത്തിനുള്ള ഉത്തരമായിട്ട് പഠിക്കുക. ഇപ്പോൾ ഒരു ചാപ്റ്ററിൽ നിന്നും മാക്സിമം ചോദിക്കുന്ന ചോദ്യത്തിന്റെ മാർക്ക് 4 മാർക്കാണെന്ന് കരുതുക. എങ്കിൽ ഒരു 8 പോയിന്റ് ഓരോ ടോപ്പിക്കിൽ നിന്നും പഠിച്ചാൽ മതിയാകും. ടിപ്പ് നമ്പർ 9 ഇസ് റൈറ്റ് ഷോർട്ട് നോട്ട്സ്. ഓരോ ടോപ്പിക്ക് കഴിയുമ്പോഴും ആ ടോപ്പിക്കിലെ ഇമ്പോർട്ടൻ്റ് പോയിന്റ്സും ഡെഫിനിഷൻസും ഒക്കെ നിങ്ങളുടെ ഓൺ വേർഡ്സിൽ ചെറിയ നോട്ട്സായി എഴുതി സൂക്ഷിക്കാവുന്നതാണ്. ഓരോ ടോപ്പിക്ക് കഴിയുമ്പോഴും നിങ്ങളുടെ ഷോർട്ട് നോട്ട്സ് പേപ്പറിന്റെ എണ്ണം കൂടിക്കൂടി വരും. ഇത് നിങ്ങളെ സെൽഫ് മോട്ടിവേറ്റ് ചെയ്യാൻ സഹായിക്കും. മാത്രമല്ല അവസാനം പെട്ടെന്ന് റിവൈസ് ചെയ്യാനും ഇത് നിങ്ങളെ സഹായിക്കുന്നതാണ്. Now tip number 10 is keep instant goals. നിങ്ങൾക്ക് തന്നെ ചെറിയ ചെറിയ ഗോൾസ് സെറ്റ് ചെയ്യാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ, 25 മിനിറ്റ് കൊണ്ട് 4 പേജ് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചാൽ 2 മിനിറ്റ് ബ്രേക്ക് എടുക്കാമെന്ന് നിങ്ങൾ ഗോൾ സെറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ബ്രെയിൻ നിങ്ങൾക്ക് ആ 2 മിനിറ്റ് ബ്രേക്ക് കിട്ടുന്നതിന് വേണ്ടി പെട്ടെന്ന് പഠിക്കാനായിട്ട് സഹായിക്കും. ടിപ്പ് നമ്പർ 11 is eat light food and drink sufficient water. കൂടുതൽ പഠിക്കാനുള്ളത് കൊണ്ട് വളരെ ലൈറ്റായിട്ട് എന്നാൽ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് വേണം കഴിക്കാൻ. അതുപോലെ ഓരോ മണിക്കൂറിലും ആവശ്യത്തിന് വെള്ളം കുടിക്കുകയും വേണം. എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ടിരുന്നാൽ നിങ്ങൾ ടയേർഡ് ആവുകയുമില്ല. സമയം ഫുൾ യൂട്ടിലൈസ് ചെയ്ത് മാക്സിമം പഠിക്കാനും ആവും. Now tip number 12 is take necessary breaks. എപ്പോഴാണോ നിങ്ങൾക്ക് കോൺസെൻട്രേഷൻ നഷ്ടമാവുന്നത് അപ്പോൾ ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുത്ത് ഫേസ് ഒക്കെ ഒന്ന് വാഷ് ചെയ്ത് വെള്ളമൊക്കെ കുടിച്ച് വീണ്ടും സ്മാർട്ടായി പഠിക്കാനിരിക്കണം. ഈ ഒരു രീതി ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ഫാസ്റ്റ് ആയിട്ട് സിലബസ് കംപ്ലീറ്റ് ചെയ്യാനാവും. ഇനി ഏതെങ്കിലും ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് സ്വയം പഠിച്ചെടുക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ്സസ് കേട്ട് നോക്കാവുന്നതാണ്. സോ ഫ്രണ്ട്സ്, ഫാസ്റ്റായിട്ട് പഠിക്കാനായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്ക് ഈ സെഷൻ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ലേൺ റൂട്ട്സ് അക്കാഡമി എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ താങ്ക് യു ഫ്രണ്ട്സ്.